അപ്പൊ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് റിപ്പോർട്ട് ട്രെൻഡിങ് കളിക്കുന്ന റീൽസ് വീഡിയോസ് ആണ് മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എണ്ണം കണ്ടിട്ടുണ്ടാവും ഈ ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ ട്രെൻഡിങ് കളിക്കുന്ന റീലാണ് നിങ്ങൾ ഇപ്പൊ ഒരു സ്ക്രീനിൽ കണ്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ ഒരു സ്ക്രീനിൽ കണ്ടുള്ള റീൽ വീഡിയോ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ട്യൂട്ടോറിയൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിന് ട്യൂട്ടോറിയൽസ് തന്നെ നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്യാപ്കട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ ക്യാപ്കട് പ്രോ കാര്യങ്ങളൊന്നും വേണ്ട, ക്യാപ്കട് സാധാ തന്നെ മതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ക്യാപ്കട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 26 വീഡിയോ ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 26 ക്ലിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. കാരണം ഈ ഒരു റീൽ നിങ്ങൾ കണ്ടാവും ഫസ്റ്റത്തെ വീഡിയോ കുറച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ട്രാൻസിഷൻ. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ക്ലിപ്സിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ക്ലിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 18 ക്ലിപ്സാണ്. അപ്പൊ ഒരു 18 ക്ലിപ്സ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടാവുന്ന ആ ഒരു ക്ലിപ്പ് ആയിരിക്കും. ആ ഒരു 18 കഴിഞ്ഞിട്ടില്ല അടുത്ത ക്ലിപ്സ് ആയിരിക്കും, പിന്നെ ഓരോന്നും ഇങ്ങനെ സ്ലോമോ സ്ലോമോ ആയിട്ട് ഇങ്ങനെ വരുന്ന ക്ലിപ്സ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 26 ക്ലിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 18 ക്ലിപ്സിലേക്ക് നിങ്ങൾ ആദ്യം ആഡ് ചെയ്ത ക്ലിപ്പിനെ നിങ്ങൾ ഒന്നും കൂടി ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ പെട്ടെന്ന് അറിയുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ 18 ക്ലിപ്സ് നിങ്ങൾ ആദ്യം ഈ ഒരു പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് കൊടുക്കാതെ ക്ലിപ്സ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 18 ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുള്ള ബാക്കി 8 ക്ലിപ്സ് നിങ്ങൾ നല്ല രീതിക്കുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെടുക്കുക, സ്ലോമോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളത്. അപ്പൊ ഗൈസ് ഞാനിവിടെ ക്യാപ്കട് എടുക്കാൻ 26 ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 26 ക്ലിപ്സ് നിങ്ങൾ ആ പ്രിവ്യൂല് കാണിച്ചാൽ റീലത്തെ ഷോർട്സ് തന്നെയാണ്. അപ്പൊ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് താത്ത ടൂൾ ബോക്സിൽ റേഷ്യോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലിന്റെ ആസ്പി റേഷ്യോ 9:16 എന്ന ആസ്പി റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യുന്നത് ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ 26 ക്ലിപ്സിന്റെയും ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ നമ്മളവിടെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം. കാരണം അതിലെ ഫസ്റ്റത്തെ റീല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിലെ ഫസ്റ്റത്തെ ഒരു 18 ക്ലിപ്സ് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റ് ഈ ഒരു 18 ക്ലിപ്പ് കറക്റ്റായിട്ട് ആ മ്യൂസിക്കിന്റെ ബീറ്റിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ അതിന് ചെറിയ ട്രിക്കാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ റീലിന്റെ ഒറിജിനൽ ആയിട്ട് നിങ്ങൾക്ക് പ്രിവ്യൂ കാണിച്ചു തന്നിട്ട് റീൽ വീഡിയോ ഇതിലേക്ക് ഓവറിലെ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ചെറിയൊരു സൈസ് ആയിട്ട് നിങ്ങൾ മൂലക്ക് നീക്കി കൊടുക്കുക. അപ്പൊ ഈ ഒരു റീലിന്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അതുണ്ടെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു റീല് നിങ്ങൾ ഇതേപോലെ ഓവറിലാക്കിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് ആ ഒരു ഫസ്റ്റത്തെ 18 ക്ലിപ്സും പെട്ടെന്ന് പോയിട്ട് അടുത്ത അതിന്റെ ആ ഒരു സ്ലോമോ ടൈപ്പുള്ള റീൽസ് വീഡിയോ എവിടെ വെച്ചിട്ടാണ് വരുന്നത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് അതേ അളവിൽ നമുക്കൊരു അടയാളം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് മ്യൂസിക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 18 ക്ലിപ്സും ഈ ഒരു മ്യൂസിക് ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ഫസ്റ്റ് പോർഷൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുക. 0.1 സെക്കൻഡ് ആണ് അതിൻ്റെ കറക്റ്റ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സിത്തെ ഒരു ഫസ്റ്റത്തെ 18 ക്ലിപ്സ് നിങ്ങൾ 0.1 സെക്കൻഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു 18 ക്ലിപ്സിന് നിങ്ങൾ 0.1 ആക്കി കൊടുക്കുമ്പോൾ ചിലതൊക്കെ ഒന്ന് ആ ഒരു നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ പോർഷൻ രണ്ടാമത്തെ പോർഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാതൊന്നും ചെറുതാക്കി 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 എല്ലാതും ഡ്യൂറേഷൻ കുറച്ചിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനൊരു 18 ക്ലിപ്സ് വരെ ഒന്നാമത്തെ പോർഷനായിട്ടുള്ള ഒരു മ്യൂസിക്കിലേക്ക് ഞാൻ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡ്യൂറേഷൻസ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് അതിൻ്റെ രണ്ടാമത്തെ പോർഷനായിട്ടുള്ള ഓഡിയോക്ക് ബാക്കിയുള്ള ഒരു 8 ക്ലിപ്സ് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ 8 ക്ലിപ്സ് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷനാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഡ്യൂറേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് മേലത്തെ വീഡിയോ നോക്കിയിട്ട്, മേലത്തെ വീഡിയോ മീൻസ് റെഫറൻസ് ആക്കി വെച്ചുള്ള വീഡിയോയിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് മാറുന്നത് അവിടേക്ക് നിങ്ങൾ ഒരു വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വീഡിയോ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്സിൽ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് സ്ലോമോസ് കാര്യങ്ങളൊക്കെ താഴത്തെ ടൂൾ ബോക്സിലെ സ്പീഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്ലോമോസ് കൊടുത്തിട്ട് നിങ്ങൾ മേലത്തെ ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ട് വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് മാറുന്നത് അവിടേക്ക് നിങ്ങളെ വൈറ്റ് ലൈനിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങളെ വീഡിയോ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പ് വീഡിയോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്യേണ്ടത് വീഡിയോയിൽ നോക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ വൈറ്റ് ലൈന് ആ മേലത്തെ വീഡിയോ ക്ലിപ്സിന് അനുസരിച്ച് അതിൽ 19-ാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് 20-ാമത്തെ വീഡിയോ എവിടെ വെച്ചിട്ടാണ് വരുന്നത് അവിടേക്ക് ആ വൈറ്റ് ലൈൻ അവിടേക്ക് ഞാൻ നേരെ വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ക്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ബാലൻസ് കിട്ടുന്ന പോർഷൻ ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം താഴത്തെ ടൂൾ ബോക്സിലെ സ്പീഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ അതിലേക്ക് നല്ലൊരു
സെറ്റ് ആയിട്ട് ഒരു കർവ് ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്ലോമോ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും വൈറ്റ് ലൈനിൽ കൊണ്ടുപോയിച്ചിട്ട് നിങ്ങൾ ആ റെഫറൻസ് വീഡിയോ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത പോർഷനെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്നുകൂടി ഈ ഒരു സ്ലോമോ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഇപ്പോൾ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കി ബാലൻസ് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ആ സ്ലോമോ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോയിലേക്ക് നിങ്ങൾ ആ ഗ്രാഫ് പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പിന് നമുക്ക് കറക്റ്റായിട്ട് സ്ലോമോയും കിട്ടും, അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ മ്യൂസിക്കിൻ്റെ ബീറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ ഡ്യൂറേഷനും സെറ്റ് ആകും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള ക്ലിപ്സ് ഇതേ കറക്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ നോക്കിയിട്ട് കറക്റ്റ് സ്ലോമോയും അതുമാതിരി തന്നെ നിങ്ങൾ കറക്റ്റ് ഡ്യൂറേഷനും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടാന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ചെറിയൊരു ട്രാൻസിഷൻ എഫക്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കലാണ് ആ ഒരു പ്രിവ്യൂത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു വൈറ്റ് ബോക്സ്. അപ്പോൾ ആ വൈറ്റ് ബോക്സിൽ നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഫുൾ ഇൻ എന്നുള്ളൊരു എഫക്റ്റാണ്. അത് രണ്ട് മൂന്ന് വൈറ്റ് ബോക്സിൽ നമ്മളൊരു ഫുൾ ഇൻ എന്നുള്ള എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ രണ്ട് മൂന്ന് എന്നുള്ള വൈറ്റ് ബോക്സ് പറയാൻ കാരണം അതിൽ ഫസ്റ്റ് തന്നെ 18 ക്ലിപ്സ് നിങ്ങളുടെ ആഡിലൊക്കെ വൈറ്റ് ബോക്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അത് കഴിഞ്ഞിട്ടില്ല വലിയ വലിയ ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിൽ നിങ്ങൾ രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെ വൈറ്റ് ബോക്സ് നിങ്ങൾ ഫുൾ ഇൻ എന്നുള്ള ട്രാൻസിഷൻ എഫക്റ്റ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങൾ മേലെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റെഫറൻസ് ആക്കി ആഡ് ചെയ്തുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഫുൾ ഇൻ എന്നുള്ള ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ക്യാമറ ഓപ്ഷൻസിൽ, അത് നിങ്ങൾ രണ്ട് മൂന്ന് ക്ലിപ്പിന് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ 4-6 വൈറ്റ് ബോക്സ് നിങ്ങൾ ഗ്ലയർ 3 എന്നുള്ളൊരു ട്രാൻസിഷൻ എഫക്റ്റ് ഉണ്ട്, അതിൽ ഒരു യെല്ലോ കളർ ലൈറ്റ് ഇങ്ങനെ പോകുന്നത്, അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു 8-ാമത്തെ വൈറ്റ് ബോക്സ് നിങ്ങൾ നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഇനി എന്നുള്ള ഒരു ട്രാൻസിഷൻ എഫക്റ്റിനെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലിപ്സിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് ആ ഒരു ഫസ്റ്റ് തരം സ്പീഡ് വരുന്ന ക്ലിപ്പിലേക്ക് നമ്മൾ ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ 1-ാമത്തെ വീഡിയോ ടു 18-ാമത്തെ വീഡിയോ വരെ നിങ്ങൾ ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ നിങ്ങൾക്ക് അവിടെ സൂം 2 എന്നുള്ള ഒരു ആനിമേഷൻ എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ 1 മുതൽ 18 വരെയുള്ള എല്ലാ ക്ലിപ്സിനും നിങ്ങൾ ഈ ഒരു സൂം 2 എന്നുള്ള ആനിമേഷൻ എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ക്ലിപ്സുകൾക്ക് വേണ്ട ആനിമേഷൻ എഫക്ട്സും അതുപോലെ വേണ്ട ട്രാൻസിഷൻ ആയിട്ടുള്ള എഫക്ട്സ് അല്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കളർ ഗ്രേഡിന് വേണ്ടി നമ്മൾ ചെറിയൊരു മൂഡി ടൈപ്പുള്ള ഒരു ഫിൽറ്റർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ ഫിൽറ്റർ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അതിൽ ബെർലിൻ എന്നുള്ള ഈ ഒരു മൂഡി ടൈപ്പിൽ കിട്ടുന്ന ഒരു ഫിൽറ്റർ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ വീഡിയോനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു ഫിൽറ്ററിൻ്റെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ ടൂൾ ബോക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിൽറ്ററിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ വീഡിയോ എഫക്റ്റ് നിങ്ങൾക്ക് നൈറ്റ് ക്ലബ്ബിൽ ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും, ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെയർ സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോൻ്റെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലെ താഴത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നിങ്ങൾ 100 ആക്കി കൊടുക്കുക. പിന്നെ ഏറ്റവും താഴെ സ്പീഡ് ഉണ്ടാവും നിങ്ങൾ 0 ആക്കി കൊടുക്കുക. പിന്നെ അതിലെ റേഞ്ച് ഗ്ലോ എന്നുള്ള ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് എത്ര ഗ്ലോ എഫക്റ്റ് വേണം അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു റെഡ് കളറോ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറോ നിങ്ങളുടെ സ്കൈയിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലത്തെ കളർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കൈൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റിയൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പ്രിവ്യൂലായിട്ട് കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ ഫസ്റ്റ് സ്പീഡ് വരുന്ന ഒരു വീഡിയോൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ചെറിയൊരു ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത് വയനാട്, പിന്നെ അതിന് താഴെ ചെറിയൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ഈ ഒരു മലയാളത്തിൽ നിങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ടൈറ്റിൽ അതിന് താഴെ ചെറിയൊരു ക്യാപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ക്യാപിറ്റലിലേക്ക് മലയാള ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് ആദ്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവണം. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പേ ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ക്യാപിറ്റലിലേക്ക് എങ്ങനെ മലയാളം ഫോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസിലേക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഭാഗത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഈ മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിൻ്റെ ട്യൂട്ടോറിയൽസ് ഈ ഒരു വീഡിയോ പറയുന്നത് നമ്മൾ 6-ാമത്തെ റീലാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ വേറെ 5 റീൽ ചെയ്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും അത് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് കൂടി നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ട് റീൽസിന്റെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലിക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.